നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഒടുവിൽ എഫ് സി ബാഴ്സലോണ തെളിയിച്ചിരിക്കുന്നു, ലയണൽ മെസ്സി ഇല്ലാതെയും കിരീടങ്ങൾ ചൂടാം. മെസ്സി പോയതിനു ശേഷമുള്ള ആദ്യത്തെ കിരീട നേട്ടമാണ് ഇന്നലെ അവർ സൗദി അറേബ്യയിലെ റിയാദിൽ ആഘോഷിച്ചത്. ചാവി ഹെർണാണ്ടസിൻ്റെ കീഴിലുള്ള ആദ്യത്തെ കിരീടം കൂടിയാണിത്, അദ്ദേഹം പരിശീലകനായിട്ടുള്ള ആദ്യത്തെ കിരീടം. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരത്തിൽ റയൽ മാഡ്രിഡിനെ നേരിടുമ്പോൾ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ബാഴ്സലോണ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആഞ്ചലോട്ടി 2010 ശേഷം ഒരു ഫൈനൽ പോലും പരാജയപ്പെട്ടിട്ടില്ല എന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമപ്രവർത്തകർ ഓർമ്മപ്പെടുത്തിയപ്പോൾ എങ്കിൽ അതെന്നെ കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കുന്നു എന്നായിരുന്നു ചാവിയുടെ മറുപടി. ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ തിരുത്തി എഴുതാനുള്ളതാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. അതെ, അത് തിരുത്തി കുറിച്ചിരിക്കുന്നു. 3-1 വിജയമാണ് എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസമാണ് ഈ ഒരു കിരീട നേട്ടം കൊണ്ടുവരുന്നത്. കാരണം ഈ ഒരു സെഞ്ചുറിയിൽ ലിയോ മെസ്സി ഇല്ലാത്ത അവരുടെ ആദ്യത്തെ കിരീടമാണിത്. മെസ്സി പോയതിനു ശേഷമുള്ള ആദ്യ കിരീടം. ഏറ്റവും ഒടുവിൽ അവർ കിരീടം ചൂടിയിരുന്നത് 2020-21 കോപ്പ ഡെൽറേ കിരീടമാണ്. ഇപ്പോഴിതാ നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് അവർ ഒരു കിരീടം കൂടി ചേർത്തിരിക്കുകയാണ്. 14-ാമത്തെ സ്പാനിഷ് സൂപ്പർ കപ്പാണിത്. ഏറ്റവും ഒടുവിൽ അവർ സ്പാനിഷ് സൂപ്പർ കപ്പിൽ മുത്തമിട്ടത് 2018-19 സീസണിലാണ്. ഇപ്പോഴത്തെ രൂപത്തിൽ സൂപ്പർ കപ്പ് സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ട്, അതായത് 4 ടീമുകളെ വെച്ച് സൂപ്പർ കപ്പ് സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ട് അവർ ഈ കിരീടം ചൂടുന്നത് ഇത് ആദ്യവുമാണ് എന്ന കാര്യം ഓർക്കുക. ഒരുപാട് കിരീടങ്ങൾ നേടിയിട്ടുള്ള ടീമാണ് എഫ് സി ബാഴ്സലോണ. ചാമ്പ്യൻസ് ലീഗ് 5 തവണ നേടിയിട്ടുണ്ട്, ഫിഫ ക്ലബ് വേൾഡ് കപ്പ് 3 തവണ, യൂറോപ്യൻ കപ്പ് വിന്നേഴ്സ് കപ്പ് 4 തവണ, അതുപോലെ തന്നെ യൂറോപ്യൻ സൂപ്പർ കപ്പ് 5 തവണ. അങ്ങനെ നിരവധി അനവധി കിരീടങ്ങൾ സ്പാനിഷ് ലീഗിൽ അവർ 26 തവണ കിരീടം ചൂടിയിട്ടുണ്ട്. കോപ്പ ഡെൽറേയിൽ 31 തവണ കിരീടം ചൂടിയിട്ടുണ്ട്. ഇപ്പോഴിതാ സ്പാനിഷ് സൂപ്പർ കപ്പ് 14-ാം തവണയും അവർ നേടിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.